ഹലോ എസ് എസ് എൽ സി മക്കളെ, പുതിയ അപ്ഡേറ്റായിട്ട് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഐ ടി എക്സാം പ്രാക്ടിക്കലും തീരെയൊക്കെ പൊതുവെ എക്സാം അവസാനം നടക്കില്ലേ, ഫൈനൽ എക്സാം സമയത്ത്. എന്നാൽ ഈ വർഷം മുതൽ, ഓക്കെ, ഈ വർഷം എന്താണേലും നിങ്ങൾക്ക് മിഡ് ടേം എക്സാം ഉണ്ടോ, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഈ മിഡ് ടേം എക്സാമിൽ എന്താ നടക്കുന്നത്, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യുന്നത്, ഫുൾ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മാർക്ക് കിട്ടൂല. ഓക്കെ, ഫസ്റ്റ് കാര്യം മക്കളെ, ഒക്ടോബർ 15 മുതൽ നവംബർ 8 തീർക്കണം എന്നാണ് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ. നിങ്ങളുടെ എക്സാമിൽ എന്ന് വരുന്ന ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങൾ ടീച്ചറോടും ചോദിച്ചു നോക്കുക, റോൾ നമ്പർ അനുസരിച്ചായിരിക്കും, കമ്പ്യൂട്ടർ കിട്ടുന്നതിനനുസരിച്ചായിരിക്കും. ഒക്ടോബർ 15 തുടങ്ങിയിട്ട് നവംബർ 8 മുമ്പ് തീർത്തിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓവർ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഈ മാർക്ക് നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് ഫുൾ മാർക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഈ എക്സാമിന് നമ്മൾ പുതിയൊരു സ്കൂളിലെ എക്സാം പോലെ സാർ ചാപ്റ്റർ ബൈ ഹാർട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ ബുക്ക് അപ്പ് ഈ വായിക്കും, അതാണോ ടെക്നിക്? അല്ല. സി, ഇത് സാധാരണ എക്സാം പോലെ അല്ല. നിങ്ങൾക്ക് തിയറി ഭാഗം ഉണ്ടാവും, പ്രാക്ടിക്കൽ ഉണ്ടാവും. തിയറി എന്ന് പറയുമ്പോൾ സാർ ഞാൻ ബുക്ക് എടുത്ത് എഴുതണോ, അങ്ങനെ ആയിരിക്കുക. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാവും. നിങ്ങളുടെ ഫൈനൽ എക്സാം സെയിം പാറ്റേൺ പോലെ തന്നെ. എങ്ങനെയാ വരിക? തിയറിയിൽ ആദ്യത്തെ 5 യൂണിറ്റ് പഠിക്കണം. തിയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ച് പഠിക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഇവിടെ എവിടെ വരിക, ഫയലിനൊക്കെ എന്താ വരിക, നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ എന്താണെന്നൊക്കെ പറഞ്ഞു, അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 1 മുതൽ 5 വരെയുള്ള ചാപ്റ്റർ എന്നാണ് വരാൻ പോകുന്നത്. 10 ടോട്ടൽ വരിക കേട്ടോ. ഓക്കെ, എം സി ക്യു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ശരിയാക്കുക. വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ, റെഡി? അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മുൻപിൽ ഒരു കമ്പ്യൂട്ടർ കിട്ടിയും, ഇതിലും കമ്പ്യൂട്ടർ ഇട്ടുതരും, അതിന് സെലക്ട് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽ ഒരു കമ്പ്യൂട്ടർ മുമ്പിൽ ഇട്ടരും, ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും നിങ്ങൾ പഠിച്ച കമ്പ്യൂട്ടറിൽ. ആദ്യത്തെ 4 യൂണിറ്റിലെ ചോദ്യങ്ങളായിരിക്കും വരും. ഓക്കെ, ആദ്യത്തെ 4 യൂണിറ്റിലെ സോഫ്റ്റ്വെയറോ കമ്പ്യൂട്ടറോ പ്രോഗ്രാം ആയിരിക്കും ചോദിക്കാൻ വരും. ഇതിനെല്ലാം വീഡിയോ ഞാൻ ശരിയാക്കി തരാം. ആ മനസ്സിലാക്കേണ്ട എന്താണ്, 4 ചോദ്യമാണ് വരും. ഓക്കെ, 4 അയ്യോ നിങ്ങൾക്ക് കാണുന്നില്ല, 4 × 7. ഓക്കെ, 4 ചോദ്യങ്ങളെ 7 മാർക്കിൻ്റെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4, 4 ഗ്രൂപ്പാണ് തരാം. ഓക്കെ, ഓരോ ഗ്രൂപ്പിൽ 2 ചോദ്യമുണ്ട്, ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ആവാം. ആദ്യത്തെ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ആണ്, രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതെങ്കിലും ഒരെണ്ണം, അങ്ങനെ 4 ഓരോന്നോരോ സെലക്ട് ചെയ്യണം. ഓക്കെ, 4 ഗ്രൂപ്പ് ഉണ്ടാവും, 4 × 7. ഓരോ പ്രാക്ടിക്കലിനും 7 മാർക്കാണ് വരിക കേട്ടോ. കറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് തന്നിട്ടുണ്ടാവും. നിങ്ങൾ അത് സേവ് ചെയ്യണം, ഫയൽ ഓപ്പൺ ചെയ്യാം, അതൊക്കെ കാണിച്ചു കൊടുക്കുക, ഫുൾ മാർക്ക് കിട്ടിക്കോളും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. പക്ഷേ ശ്രദ്ധിക്കുക, പ്രാക്ടിക്കലിന് 4 ആണ് വരിക, പൈത്തൺ ഗ്രാഫിക്സ് വരെയാണ് വരിക. തിയറി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് ആയി വരുന്ന എന്താണ്, നെറ്റ്വർക്കിംഗ് വരെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കും. പ്രാക്ടിക്കലൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകണം, കണ്ട് പഠിച്ച് പോകണം. ഇനി ചിലപ്പോൾ സ്കൂളിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടില്ല. അതിനുവേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക സാർ? ഇത്രയേ ഉള്ളൂ മക്കളെ, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഐ ക്ലാസ് ഞാൻ തന്നെ പറയും, പക്ഷെ അതുപോലെ അതേ കുട്ടികളും പറയും. കാരണം മക്കളെ, കഴിഞ്ഞ വർഷങ്ങൾ 1,000,000 കൂടുതൽ കുട്ടികൾ കണ്ടുപോയിട്ടുണ്ട്. 1,000,000 കൂടുതൽ വ്യൂസ് ഉണ്ട് പ്ലേലിസ്റ്റിൽ തന്നെ. നിങ്ങൾ ഓരോ വീഡിയോ എടുത്ത് നോക്കിയാൽ 5-6 ലക്ഷങ്ങളാണ് കുട്ടികൾ കണ്ടിട്ടുള്ളത്. അത്രയും അടിപൊളി ക്ലാസ്സാണ്, ഞാൻ ഗ്യാരണ്ടി തരാം. എല്ലാ ട്രിക്സും ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഞാൻ ഫുൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടേം 1 വേണ്ട, ഓക്കെ, മിഡ് ടേമിന് വേണ്ട എല്ലാ കാര്യങ്ങളും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. ഒരു പ്ലേലിസ്റ്റാണ്, ആ പ്ലേലിസ്റ്റ് പോയിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ക്സ്കേപ്പിൽ എല്ലാ സോഫ്റ്റ്വെയറിലും എല്ലാ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ പഠിപ്പിച്ചിരുന്നത് എല്ലാ ട്രിക്സും ആയിട്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പൈത്തൺ ഗ്രാഫിക്സ് ആയിക്കോട്ടെ, നെറ്റ്വർക്കിംഗ് ആയിക്കോട്ടെ, തിയറി ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ പ്രോപ്പറായി പഠിച്ചാൽ, കൂടെ ഒരു കമ്പ്യൂട്ടർ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ അതും കൂടെയാണ് സെറ്റാണ്, അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റായിക്കോളും. ഇനി ഇത് പോരാതെ നിങ്ങൾക്ക് വളരെ റെലവൻ്റ് ആയ പുതിയ വീഡിയോസും ഈ പ്രാവശ്യം വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം പുതിയ വീഡിയോസ് വരും, നാളെ മറ്റന്നാളൊക്കെ വരും, കാരണം നിങ്ങളുടെ എക്സാംസ് തുടങ്ങിയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നു എന്ന് കമൻറ്റും കൂടി ചെയ്യുക, നമുക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു കൊടുക്കാം. ബാക്കിയുള്ളവർക്കും നാവർക്കും മിഡ് ടേം അടിപൊളിയാക്കാം. ഇനി എനിക്കറിയേണ്ടത്, മിഡ് ടേം വന്നത് ഒരു തലവേദന ആയോ അല്ലെങ്കിൽ ഫൈനലിന് മാത്രം മതിയായിരുന്നോ, എനിക്കറിയേണ്ടത് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്. കാരണം എപ്പോഴും കുട്ടികൾ ഒരു ജാനുവരി സമയമാകുമ്പോൾ എല്ലാവരും ടെൻഷൻ അടിച്ചിട്ട് മൊത്തം പഠിക്കും, അപ്പോൾ ഇരിക്കുമ്പോൾ കുറേ കഷ്ടപ്പെടും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം വന്നതുകൊണ്ട് നന്നായോ അല്ലെങ്കിൽ വെറുതെ എക്സ്ട്രാ പണി കിട്ടിയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സി യു മക്കളെ, ഫുൾ വീഡിയോസ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അത് പോയി കാണാൻ മറക്കരുത്. ഇതിന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ ക്ലാസ്സിന്. ഓക്കെ.